കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ പട്ടി ചന്തയ്ക്ക് പോകുന്ന പോലെ പോവാന്നല്ലാതെ ഒറ്റ ഒഴുത്തം ചിറ്റ എഴുതണ്ടേ. ഇപ്പൊ മെഡിക്കൽ ഷോപ്പുകാർക്ക് എന്നെ കാണുമ്പോ പുച്ഛവാ. കമ്പനിക്കാര് പറയുന്നത് ഞാൻ വർക്ക് ചെയ്യാഞ്ഞിട്ടാണ്. അല്ലേ അതി, ഓരോരുത്തരും 1000 ബോട്ടിൽ വെച്ച് എഴുതിയാലേ, നീ ഫ്രിഡ്ജും VCR ടിവിയും ഒക്കെ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? ഞാൻ എവിടെ നിന്ന് കൊടുക്കാനാ? പിന്നെ ഇട, എല്ലാരും കൂടെ ഉത്സാഹിച്ചൊന്ന് എഴുതി ഒരു 10000 ബോട്ടിൽ ഇലവായ എനിക്കൊരു 8000 രൂപ കമ്മീഷൻ കിട്ടും. പിന്നെ ഞാൻ ഈ ജോലിക്ക് പോകുന്നില്ലെങ്കിലോ പിന്നെ ഇവന്മാര് കോംപ്ലിമെന്റ്സ് വാങ്ങിക്കാൻ വീട്ടിൽ വരുമോ? വീട്ടിൽ വരട്ടെ, അപ്പൊ കൊടുക്കാൻ കോംപ്ലിമെന്റ്സ്. അയ്യോ, അപ്പൊ ജോലി? ആ, ഈ നാട്ടിലാണ് ജോലിക്ക് പഞ്ഞം. എടാ, ജോലിയുള്ള മനസ്സുണ്ടെങ്കിൽ ജോലിയുണ്ട്. പിന്നെ എല്ലാവർക്കും കസേര മേലിരുന്ന് ഫയൽ നോക്കണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. എടാ, ലോട്ടറി ടിക്കറ്റ് വിറ്റാ ജീവിക്കാനുള്ള കാശ് കിട്ടത്തില്ലയോ? ഞാനും ഈ വണ്ടിയൊക്കെ വിറ്റിട്ട് ഇതുപോലെ വല്ല പണിയും കിട്ടും നോക്കാൻ പോവാ. വണ്ടിക്കാണെ ഓട്ടമില്ല, ഓടി കിട്ടുന്ന കാശ് വല്ല വർഷാപ്പിലും കൊടുക്കണം. നീ ഒന്ന് അടിച്ചു നോക്കിയാ ചാട്ടാവുന്നു. കേറടാ. ദൈവമേ, വഴി കിടത്തല്ലേ. നീ ഇവിടെ കേറുന്നുണ്ടോ? കേറിയില്ലെങ്കിൽ? കേറിയില്ല, ഇവിടെ വഴി കിടക്കാം. കേറിയാൽ? കേറി അവിടെ വീട്ടിൽ കിടക്കാം. എന്റെ ഏട്ടാ, ഞാൻ പറഞ്ഞ കേക്കണ്ടേ, ഉച്ചക്കാണെങ്കിൽ കഴിച്ചു എന്ന് വരുത്തി. അയാള് വന്ന് വഴക്കുണ്ടാക്കണ ഇത് ആദ്യം ഒന്നല്ലല്ലോ. എന്റെ കുട്ടി, ഇനി കോടതി കൂടെ കേറാനേ ബാക്കിയുള്ളൂ. അതും അയാൾ കേട്ടു. എന്റെ അമ്മയെ കോടതി എന്ന് പറയുന്ന തല വീഴുന്ന സ്ഥലമൊന്നുമല്ല. അയാളോട് കേസ് കൊടുക്കട്ടെ, പിന്നെ അയാളോട് സമാധാനം പറയണ്ടല്ലോ. അമ്മ ആഹാരം കഴിക്കും. എനിക്ക് വിശപ്പില്ല, ആദ്യം കേറിട്ടാ. പിന്നെ മണ്ണാൻ കേട്ടാ, ഇനി അമ്മ കഴിച്ചിട്ടാ ഞാൻ കഴിക്കുന്നുള്ളൂ. എന്റെ അമ്മ അയാൾ കേസ് കൊടുക്കത്തില്ല. ഞാൻ അയാളെ ചെന്ന് കണ്ട് സമാധാനമായിട്ട് സംസാരിച്ച് തീർത്തോളാം. വഴക്കൊന്നും ഉണ്ടാക്കരുത്. ഇല്ല, നയത്തില് അയാളെ പറഞ്ഞ് മനസ്സിലാക്കി സോപ്പിട്ടങ്ങ് കുളിപ്പിച്ച് കിടത്താം. പോരെ, അമ്മ കഴിക്കാം. ചില സമയത്ത് അമ്മയുടെ സ്വഭാവം കൊച്ചു പിള്ളേരെക്കാട്ടിലും കഷ്ടമാണ്. എന്ത് വേണം? ഞാൻ ചേട്ടനെ ഒന്ന് കാണാമെന്ന്. ആ, കണ്ടോളൂ. അതല്ല, ഏതല്ല? എടാ, എന്റെ നേള് കണ്ട മുങ്ങി നടക്കണേ, നീ എന്നെ കാണാൻ വരും. എന്താണാവോ ഉദ്ദേശം? ചേട്ടൻ വീട്ടിൽ വന്നു എന്നറിഞ്ഞു. അമ്മ ആകെ വിഷമിച്ചിരിക്കുക. ഞാൻ പറയുന്നത് ശരിയല്ലെന്നറിയാം, എന്നാലും കുറച്ചാളൂടെ ക്ഷമിക്കണം. മാസാമാസം ഞാൻ കൃത്യമായിട്ട് പലിശ തന്നോളാം. ഒരു കൊല്ലത്തിനുള്ളിൽ കടം വീട്ടുകയും ചെയ്യാം. എവിടെ നിന്നെടുത്ത് വീട്ടും? എനിക്ക് എന്നെ വിശ്വാസമല്ല, ഞാൻ എന്റെ വഴി നോക്കിക്കോളാം. മേനോൻ ചേട്ടൻ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്റെ അമ്മയെ വിഷമിപ്പിക്കരുത്. എടാ, നിന്റെ അച്ഛൻ ചെയ്ത് ചതിക്ക് നിങ്ങളൊക്കെ അനുഭവിക്കണം. 3 മാസത്തെ അവധിയും പറഞ്ഞ് വാങ്ങിച്ചോണ്ട് പോയതാ. ഇപ്പൊ കൊല്ലത്രയായി, മുതലുമില്ല, പലിശയില്ല. ഇനി നിങ്ങൾ നടത്തിയാൻ വരണില്ല. ഇവിടെ നീതി നിയമം ഉണ്ടോ ഞാനും നോക്കട്ടെ. ഞാൻ കാല് പിടിക്കാൻ ചേട്ടാ. ഇറങ്ങിപ്പോടാ തെണ്ടി കള്ളവർഗങ്ങൾ. ഇത്രയും നേരം തന്റെ കാല ഞാൻ പിടിച്ചത് തന്റെ അച്ഛന്റെ കൂട്ടുകാരനായതുകൊണ്ട്. ഇടിച്ചേന്റെ ഷേപ്പേ മാറ്റിക്കളയും. താൻ എന്നെ കോടതി കേട്ടല്ലോ. കേട്ടൂടാ, ഞാൻ കോടതി കയറി തന്നെ കൊന്നിട്ടായിരിക്കും. താൻ ആണാണെങ്കിൽ എനിക്ക് വക്കീലോട്ട് ശയക്കണോ? അന്ന് എന്റെ മരണമാ, എന്താ കാണണോ? എടാ ശിവൻകുട്ടി, നീ പോക്കിരുത്തരാട്ടെ. പോക്കിരുത്തരാ, താൻ എന്തോ ചെയ്യും? ഞാനും ചെയ്യില്ല. എന്നെ കോടതി കേട്ടണ്ടേ? അത് ഞാൻ ഇഷ്ടം പോലെ ചെയ്യും. ഞാൻ ചിലപ്പോ കേട്ടില്ല വരും. അതിന് നിനക്കണ്ട നഷ്ടം. എനിക്ക് നഷ്ടമൊന്നുമില്ല, നഷ്ടപ്പെടാൻ പോകുന്നത് തനിക്കായിരിക്കും. മറക്കണ്ട. ഇല്ല, മറക്കില്ല. താനെന്തോ നോക്കി പേടിപ്പിക്കുന്നത്. അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? ആ, കിടക്കല്ലേ. ആരോടാ ദേഷ്യപ്പെടുന്നേ? അത് നമ്മുടെ ശിവകുട്ടി നാക്കെടുത്ത തമാശ പറയൂ. അല്ല, പാരമ്പര്യമായിട്ട് അങ്ങനെയാ. ആ, അപ്പൊ കാണാം. കാണണം കാണണം കാണണം. എന്താ പറയൂ, ഇപ്പോഴത്തെ കാലത്ത് ഇത്തിരി പോക്കിരിത്തരമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. നമ്മളൊന്ന് താന്ന് കൊടുത്താല് നമ്മുടെ തലയിൽ കയറും. അല്ല, അയാൾ ഇനി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് വല്ലതും കൊടുക്കും. കംപ്ലൈന്റ് കൊടുത്താ പ്രശ്ന, ഇടിച്ചവന്മാര് നട്ടല്ലൂരും. പേടിത്തൊണ്ടന, അതുകൊണ്ട് കംപ്ലൈന്റ് ഒന്നും കൊടുക്കത്തില്ല. ഓട്ടമൊന്നും ഇല്ലേ, നമുക്ക് വേണമെങ്കിൽ ഒന്ന് കറങ്ങിട്ട് വരാം. അതെ, നടന്നാ പോയാ മതി. അല്ലെങ്കിൽ തന്നെ കാശും കൊടുത്തിട്ട് പിന്നെ കൈയും കാലും പിടിച്ചിട്ടാ പെട്രോൾ കിട്ടുന്നത്. രാത്രി ഞാൻ വന്നിട്ടേ പോകണ്ടേ. ഡിസ്ചാർജ് ഒന്ന് രൂപ കൊടുക്കണം. എല്ലാം ശരിയെന്നെ? ശിവൻകുട്ടി വന്നു. ഏട്ടനെപ്പോ വന്നു? പഞ്ചസാര വാങ്ങിച്ചോടാ. പഞ്ചസാര, അരി, മുളക് ഒക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചു മറക്കുന്ന, നാളെ രാവിലെ ബാലന് കാപ്പി കൊടുക്കണത് എങ്ങനെയാണെന്ന് വിചാരിച്ചു വിഷമിച്ചിരിക്കായിരുന്നു. ഏട്ടത്തെ മുളൊക്കെ സുഖമായിരിക്കുന്നില്ലേ? തോന്നില്ല. പ്രേമേ, എന്തേട്ടാ? ഏതാടി സാരി? വല്യേട്ടൻ കൊണ്ടുവന്നതാ. നീ ബാഗ് എടുത്ത് അകത്ത് വയ്ക്ക. പെണ്ണ് സാരി ഉടുത്ത് കാണുമ്പോ പേടിയാവുക. അതെന്താ ചേട്ടൻ ശ്രദ്ധിച്ചില്ലേ, അവള് വലിയ പെണ്ണായി. ഒരുത്തനെ കിട്ടണ ഈ കാശ് എത്ര കൊടുക്കണമെന്നാ. അതിനെന്താ, ഇപ്പൊ നല്ല വരവല്ലേ. വരവോ? ചേട്ടനോട് ആര് പറഞ്ഞു? ഈ വേഷവും പത്രാസും കണ്ടിട്ടാണ്. ഈ വേഷം മാത്രമേ ഉള്ളൂ, കഞ്ഞി കുടിക്കാനുള്ള വക ഞാൻ ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. എടാ, മൂത്തോര് പറഞ്ഞ കുറച്ചൊക്കെ അനുസരിക്കണം.
നല്ലൊരു സ്ഥലത്ത് കൊണ്ട് ഞാൻ നിർത്തിയതല്ലേ? ആരെ കൊണ്ടൊക്കെ പറയിപ്പിച്ചിട്ട് ആ ഗോവിന്ദൻ കോൺട്രാക്ടർ സമ്മതിച്ചെന്നറിയോ? മാസം 1800 രൂപ ശമ്പളം, ഒന്ന് കങ്ങടച്ച കാശ് വേറെ. അത് കിട്ടുമോ? സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഹോൾഡർ മരുന്ന് സഞ്ചിയും തൂക്കി പിടിച്ച് നടക്കുക, അതാകുമ്പോ ഇങ്ങനെ വേഷം കെട്ടി നടക്കാൻ പറ്റില്ലല്ലോ അല്ലേ? അതെ, അതൊരു ആശയാനേട്ടാ നല്ല വേഷം ധരിച്ച് നടക്കാൻ. പഠിക്കുന്ന കാലത്ത് രണ്ട് മുണ്ടും രണ്ട് ഷർട്ടും ഇട്ടാ ഞാൻ ഒരു കൊല്ലം കഴിച്ചിട്ടുള്ളത്. നടന്നോ? ആര് പറഞ്ഞു വേണ്ടെന്ന്? പക്ഷെ അമ്മയും പെങ്ങളെയും പട്ടിണിക്കിടരുത്, എനിക്കതേ പറയാനോ? അമ്മയും പെങ്ങളും എന്റെ മാത്രമല്ലല്ലോ. ആവുന്ന കാലത്ത് ഞാൻ സുന്ദരമായിട്ട് നോക്കിയിട്ടുള്ളതാ, ഇപ്പൊ എനിക്ക് കുടുംബമായി. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ത് കിട്ടും അറിയാമല്ലോ. കുടുംബം നോക്കിയ കഥയൊന്നും ഏട്ടം പറയണ്ട. മാസം 300 രൂപ ആയിരും, പിന്നെ ഇവിടെ ഉണ്ടാവണ തേങ്ങയും പാലും വെച്ചാ ഞങ്ങൾ കഴിഞ്ഞത്. ഏട്ടനെ ഞാൻ കുറ്റം പറഞ്ഞതൊന്നുമല്ല. എന്താടാ ഏട്ടനോട് പറയണേ? അവൻ അവന്റെ കുടുംബം നോക്കണ്ടേ? എല്ലാ കാലവും അമ്മയും പെങ്ങളും അനിയനെന്നും പറഞ്ഞിരുന്നാ മതിയോ? അവൻ പറഞ്ഞോട്ടമ്മേ, ഞാൻ കിടന്ന് വെള്ളം കുടിക്കുന്ന ആർക്കും മനസ്സിലാവില്ല. ശിവ, ഏട്ടൻ വന്നത് രമയ്ക്ക് ഭാഗം കിട്ടിയ സ്ഥലത്ത് അവൻ പെരവണിയാൻ പോവുക. അപ്പോ നമ്മുടെ പടിഞ്ഞാറെ വേലിയിലടുത്ത് നിൽക്കുന്ന രണ്ട് പ്ലാവ് മുറിച്ച ആവശ്യത്തിനുള്ള തടി കിട്ടും. ഞാൻ പറഞ്ഞു മുറിച്ച അറുത്ത് കൊണ്ടുപോയിക്കോളാൻ. ആ പ്ലാവ് നിറയെ കായ്ക്കണതാ. എന്റെ വീട്ടിൽ നിന്ന് എന്ത് കൊണ്ടുവന്നു രമയുടെ വീട്ടുകാർ ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? ഞാൻ ഭാഗമൊന്നും പിരിഞ്ഞിട്ടില്ല. ഏട്ടൻ ആവശ്യമുള്ള തടി ഞാൻ അലയാറിന്റെ മില്ലി നേർപ്പാടി തരാം. അതാവുമ്പോ എനിക്ക് കുറേശ്ശെ കൊടുത്തു തീർത്താ മതി. നമ്മുടെ തൊടിയിലെ പ്ലാവ് മുറിക്കാൻ മറ്റു പലരുടെ അനുവാദം കൂടി വേണം. ഈ വസ്തുവിന്റെ പണയത്തില് അച്ഛന് കടം കൊടുത്ത പലരുടെ. ഇത് കണ്ട് തൃപ്തി വന്നില്ലേ? ഇതുവരെ കിടക്ക വിരിച്ചിട്ടുണ്ട്. ഏട്ടൻ കടന്നോ? അവൻ കടന്നു. പാവം, ഒരു വീട് വെക്കണം എന്നുള്ള മോഹം ഏട്ടനും ഉണ്ടാവും അല്ലേ? പിന്നില്ലാണ്ടിരിക്കോ? ഞാൻ പറഞ്ഞതിൽ ഏട്ടന് നീരസമുണ്ടോ? സ്വന്തം വീട്ടിലല്ലാണ്ട് എവിടെ ചെന്നാ ഏട്ടനൊരു സഹായം ചോദിക്കുക? ഞാൻ വെറുതെ പറഞ്ഞതല്ല. അലിയാറുടെ മില്ലിന്ന് ആവശ്യമുള്ള തടി ഞാൻ ഏർപ്പാട് ചെയ്ത് കൊടുക്കാം. പിന്നിപ്പോ എന്റെ മരുന്നിന് നല്ല സെയിൽസാ, കുറച്ച് കാശെനിക്ക് കിട്ടും. അത് ഏട്ടന് കൊടുക്കാം അല്ലേ? വാ, വന്ന് കിടക്ക്, നാളെ രാവിലെ പോകേണ്ടതല്ലേ? നമുക്കും വേണം നല്ലൊരു വീട്. പറ്റിയ ഇതുപോലെ തന്നെ പണിയണം. രണ്ട് നില, രണ്ടാമത്തെ നിലയിലേക്ക് പുറത്തുനിന്ന് സ്റ്റെപ്സ് വേണം. പ്രേമയുടെ കല്യാണം നടത്തി അവളെയും ഭർത്താവിനെയും മുകളിലത്തെ നിലയിൽ താമസിപ്പിക്കാം. താഴെ ഞാനും അമ്മയും. നമ്മൾ രണ്ടാളും മാത്രം മതിയോ? പോരെ, നീ പറ മതിയോ? അമ്മയുടെ ഇഷ്ടം. എന്താടോ? ഏ, വെറുതെ. വെറുതെ ഒന്നുമല്ല, ഊണ കഴിഞ്ഞോമേ? കഴിഞ്ഞ ഓരോരുത്തർ ഉറക്കായി. ആ, പാലേട്ടൻ വന്നിട്ടുണ്ടല്ലേ? ഉമ്മ പറഞ്ഞു. ശിവ, ഒന്നിങ്ങോട്ട് വന്നൊരു കാര്യം പറ. അത്ര വലിയ രഹസ്യമാണെങ്കിൽ ഞാൻ അങ്ങ് പോയേക്കാം. എന്താ കാര്യം? ഒരു കോള് വന്നിട്ടുണ്ട്, 10000 ഉറപ്പിയേ കിട്ടും. ഒറ്റയ്ക്ക് പോകാനൊരു മടി. നിനക്കൊന്ന് കൂട്ടുവരാമോ? നിനക്ക് 10000 രൂപ കിട്ടുന്ന കാര്യമാണെങ്കിൽ ഏത് കള്ളക്കടത്തിനും ഞാൻ റെഡിയാ. എന്താ കാര്യം? പഴം. പഴം? പഴം എന്ന് പറഞ്ഞാ ശവം. ഒരു കക്ഷിയുടെ കാർന്നൂര് കിറങ്ങി, വയസ്സായി ചത്തതാ. നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് ശവം തറവാട്ടിലെത്തിക്കണം. മരണ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഇന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മുടെ കാറി കൊണ്ടില്ലാമെങ്കിൽ 3000 ഉറുപ്പിക തരാന്ന് പറഞ്ഞു. കേക്കട്ടെടാ. കുഴപ്പാവോ? കുഴപ്പാവാതെ കൊണ്ടുപോണം. കൊലക്കേസൊന്നുമല്ല. ഏയ്, ഞാൻ അറിയുന്ന ആളാ. എങ്ങനെ കൊണ്ടുപോകും? അതിലൊരു സൂത്രമുണ്ട്, ചൂടാറണതിന് മുമ്പ് കൊണ്ടുപോകണം. നിനക്ക് വരാൻ വിഷമമുണ്ട്? വിഷമിച്ച കാശ് കിട്ടോ? വരുന്നിടത്ത് വെച്ച് കാണാം. എന്താ? ആ, അതാ.
ഇതാ വായിലോട്ട് വെച്ചോട്. അച്ഛൻ വലിക്കില്ല. അത് പണ്ടല്ലേ ഇടൂ. ഇതങ്ങോട്ട് പോയി വല്ലവന്റെയും വായിച്ചെന്ന് വീണാ നമ്മുടെ വെള്ളത്തിലാവാച്ചാനെ. അല്ലെങ്കി ഇനിയിപ്പോ എന്താന്ന് വലിക്കേ? ഉറങ്ങല്ലേ? വണ്ടി വണ്ടി ഒഴിയുമ്പോ ഉറങ്ങരുത് കേട്ടാ. അല്ല ഉറങ്ങരുത്. നോക്കട്ടെ. ഈ മൂന്ന് പേരെ ശവൻ നോക്കി എത്തിയോ? എവിടെ? വടകര. വടകരയെത്തും. വടകരയിൽ ഞാൻ വഴി നടക്കുമ്പോൾ വടകരയിൽ ഞാൻ അട്ടിപ്പിട്ടി നടക്കുന്നു. അടിപിട്ടി നടക്കുന്നു. ഞാൻ വഴി നടക്കുമ്പോ അടിപിട്ടി നടക്കുന്നു. കൈയും കാലും നിവൃത്തി. അതെ അതെ അതെ, ഞങ്ങളെ കാശ് വന്ന് ഞങ്ങളെ പറഞ്ഞു വിടും. അത് കഴിഞ്ഞിട്ട് മതി മടക്കലും നൂർക്കലും ഒക്കെ. ചെക്കിംഗ് ഒന്നും ഉണ്ടായില്ലല്ലോ. 2500 പോരെ ചങ്ങാതി. സ്വന്തം തന്തയുടെ ശവം കൊണ്ടുവരുമ്പോഴെങ്കിലും പിച്ചത്തരം കാണിക്കാടൂ. ഞങ്ങൾ പോയിട്ട് മതി അവരെ വിളിച്ചു കൊടുത്തുന്ന്. വെറുതെ കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിട്ട് ഞങ്ങള് പോടെ. ഹലോ, അപ്പൊ ഞങ്ങള് Yeah.